രാഹുൽ ഗാന്ധിയുടെ ഇരുപത് വർഷത്തെ പാർലമെന്ററി ജീവിതത്തിൽ ആദ്യമായി ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയിരിക്കുന്നു റെസ്പോൺസിബിൾ ആയ ഒരു പൊസിഷൻ വളരെ ഉത്തരവാദിത്വത്തോടെ നടത്തിയെടുക്കേണ്ട ഒരു പൊസിഷൻ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്ററി പ്രവേശം രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം പാർലമെന്റിലെത്തി മൂന്ന് പ്രാവശ്യം അമേധി മണ്ഡലത്തിൽ നിന്നും ഒരു പ്രാവശ്യം വയനാട് മണ്ഡലത്തിൽ നിന്നും എത്തി ഇപ്പോഴിടാ വയനാടും റായ്ബ്രേലിയും വിജയിച്ച് വയനാട് ഒഴിവാക്കി റായ്ബ്രലി നിലനിർത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ഒരു ഫോർ ഡൈമെൻഷനൽ ചിത്രമാണ് എന്റെ മനസ്സിൽ തെളിയുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിനകത്തെ പ്രത്യേകിച്ച് ലോക്സഭയ്ക്കകത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പ്രകടനം രണ്ട് ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ കമ്മിറ്റികളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും മൂന്ന് അദ്ദേഹം കോർഡിനേറ്റർ എന്ന നിലയിൽ സഖ്യകക്ഷികളുമായി ഇടപെട്ടുകൊണ്ട് ഒരു കോർഡിനേറ്ററി റോൾ എത്രത്തോളം ഗംഭീരമായി നിർവഹിക്കും എന്നത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി അനേക കക്ഷികളുടെ അനേക ചെറുതും വലുതുമായ പ്രാദേശിക കക്ഷിയുടെയും കോൺഗ്രസ് എന്ന ദേശീയ കക്ഷിയുടെയും ഒരു കൂട്ടമായതുകൊണ്ട് എങ്ങനെയാണ് ഫ്ലോർ മാനേജ്മെന്റ് നടത്തിയെടുക്കുക എന്നാല് അതിനേക്കാൾ വലുതാണ് ഒരു രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഒരു രാജ്യം ഉറ്റുനോക്കുന്ന നേതാവാണ് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട മുഖം പാർലമെന്റിന് വെളിയിൽ ജന ജനമധ്യത്തിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ് നിലപാടെന്താണ് പാർലമെന്റ് പുറത്ത് ജനങ്ങളുമായി അദ്ദേഹം എത്രത്തോളം സമഗ്രമായി എത്രത്തോളം ആധികാരികമായി എത്രത്തോളം തന്മയത്വത്തോട് കൂടി സംവദിക്കും ഒരു ഭാവി പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന അദ്ദേഹത്തിന്റെ റോൾ അതാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ പൊതുവെയുള്ള റോൾ ഈ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിക്ക് എതിരെ ഉള്ള ഷാഡോ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഷാഡോ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ ആണല്ലോ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു നിഴലിൽ നിന്നും അദ്ദേഹത്തിന് യഥാർത്ഥ പ്രധാനമന്ത്രിയാകാനുള്ള കരുത്തുണ്ടോ വെയ്വിഴക്കമുണ്ടോ അംഗീകാരമുണ്ടോ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുമോ എന്നാണ് നാലാമത്തെ ഡയമെൻഷൻ ഓരോന്നായി വളരെ ഹ്രസ്വമായി പരിശോധിക്കാം പാർലമെന്റിനകത്തെ രാഹുൽ ഗാന്ധി നമ്മൾ നാല് പാർലമെന്റുകൾ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് ഇരുപത്തിനാല് വരെ ഇരുപത് വർഷം പാർലമെന്റിനുള്ളിലെ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു അതിലാദ്യ പതിനഞ്ച് വർഷം മൂന്ന് പാർലമെന്റിന്റെ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പരുവപ്പെട്ട് വരുന്നതേ ഉള്ളൂ അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചിത്രമാണ് പാർലമെന്റിനുള്ളിൽ ബില്ലുകൾ പ്രതിഷേധ സൂചകമായി ബില്ലുകൾ വലിച്ചു കീറി എറിയുന്ന പക്കുമതിയല്ലാത്ത ഒരു രാഹുൽ ഗാന്ധി അതുപോലെ ഒരു പ്രസംഗത്തിന് ശേഷം ഒരു അവശുജിതരമായ ഒരു പ്രസംഗത്തിന് ശേഷം എല്ലാം മറുത്തു പുറത്തോ നമുക്ക് വിട്ടുപോയി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആശ്ലേഷിക്കുന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നത് മറ്റൊരു കാര്യം അപ്പൊ അങ്ങനെ പലപ്പോഴും പരിഹാസത്തിന്റെ കൂരമ്പുകൾ പാർലമെന്റിനുള്ളിലെ പ്രകടനത്തിൽ പോലും വന്ന് തറച്ച രാഹുൽ ഗാന്ധി പതിനേഴാം ലോക്സഭയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ റോളില്ല പ്രതിപക്ഷത്തെ പ്രധാന സ്വരം എന്നതേ ഉള്ളൂ നമുക്കറിയാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ പത്ത് ശതമാനം അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമേ പ്രതിപക്ഷ നേതാവിന്റെ റോള് ലഭിക്കൂ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അൻപത്തി രണ്ട് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പതിനേഴാം ലോക്സഭയിൽ പതിനാറാം ലോക്സഭയിൽ നാല്പത്തിനാല് സീറ്റുകളാണ് അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന ഔപചാരിക സ്ഥാനം ലഭിച്ചില്ല ഈ ഔപചാരിക സ്ഥാനം തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് അതിന് മുൻപ് ഇങ്ങനെ ഒരു സ്ഥലമല്ല ഒരു ക്യാബിനറ്റ് റാങ്കും ഇമോളിമെന്റ്സും എല്ലാം കൂടി ഉള്ളത് അതിനുശേഷം മാത്രമാണ് അതിനു മുമ്പ് ഒരു അനൗപചാരിക സംവിധാനം മാത്രമായിരുന്നു ഇത് ഓർക്കുക ഭരണഘടനാപരമായ ഒരു പദവി അല്ല എന്ന് ഓർക്കുക ഈവൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത് പോലും ഭരണഘടനയിൽ പരാമർശമില്ലാത്ത ഒരു കാര്യമാണ് ഭരണഘടനയിൽ പരാമർശമുള്ള ഏകപഥം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരടങ്ങുന്ന സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു ചെറിയ ഗ്രൂപ്പാണ് ക്യാബിനറ്റ് മന്ത്രിസഭ ഒരിക്കലും സമ്മേളിക്കാറില്ല ഒരുമിച്ച് പക്ഷേ ക്യാബിനറ്റ് മാത്രം സമ്മേളിക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും ഒരിക്കലെങ്കിലും റ്റ് സമ്മേളനം കൂടാറുണ്ട് അതുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രി ഭരണപക്ഷത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പ്രതിപക്ഷ നേതാവിന് കിട്ടും ഇതൊരു പാർലമെന്ററി ചട്ടത്തിലൂടെയാണ് അത് സാധ്യമാക്കിയിരിക്കുന്നത് അത് ഒറിജിനലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അതെ ഇല്ലായിരുന്നു എഴുപതുകളിൽ വന്ന ഒരു സംവിധാനം മാത്രമാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന ആകെ ഉള്ള ആനുകൂല്യം ശമ്പളവും ആനുകൂല്യങ്ങളും കൂടി ചേർത്ത് ഇതിൽ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒട്ടാകെ ഫ്രീ ആ യാത്ര ചെയ്യാം വിമാനമാർഗവും ട്രെയിൻ മാർഗവും ചെലവുകളില്ലാതെ യാത്ര ചെയ്യാം പ്ലസ് സുരക്ഷാ സംവിധാനങ്ങൾ ലഭിക്കും മാത്രമല്ല പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന് മന്ത്രിമാർക്കുള്ളതുപോലെ തന്നെ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടാവും ഇതെല്ലാം തന്നെ അതോടൊപ്പം തന്നെ മെഡിക്കൽ അലവൻസ് യാത്രാ അലവൻസ് ഇതെല്ലാം തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഒരു ഔദ്യോഗിക വസതി ഉണ്ടാകും മന്ത്രിമാർക്ക് ലഭിക്കുന്നത് പോലെ ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിൽ ലഭിക്കും ഇതെല്ലാം തന്നെ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താവുന്നതാണ് കഴിഞ്ഞ ലോക്സഭയിൽ അത് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു ഔപചാരികമായി പ്രതിപക്ഷത്തെ അനേക നേതാക്കളുണ്ട് ലോക്സഭയിലെ കക്ഷി നേതാവുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് റാങ്കും ഉണ്ടായിരുന്നില്ല പതിനാറ് പതിനഞ്ച് ലോക്സഭ പതിനാറ് പതിനേഴ് ലോക്സഭകൾ ഇതാണ് പാർലമെന്റിനുള്ളിൽ അദ്ദേഹം എത്രത്തോളം തന്മയത്വത്തോടുകൂടി ബില്ലുകളുടെ ചർച്ചകളിൽ പങ്കെടുക്കും മാത്രമല്ല അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ സദ്ദക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അതിന്മേലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും അധികം പാർലമെന്റിനുള്ളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാനമന്ത്രിയെക്കാളൊരു പക്ഷെ പാർലമെന്റിനുള്ളിൽ ലോക്സഭയ്ക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടുന്ന മുഖം പ്രതിപക്ഷ നേതാവിൻ്റെതാണ് എപ്പോഴും അതിശക്തമായ വിമർശനങ്ങളിലൂടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൾമുനയിൽ നിർത്താനാവും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് പാർലമെന്റിനുള്ളിലെ ബില്ലുകളുടെ ചർച്ചയും അതുപോലെ വാക്കൌട്ട് നടത്തേണ്ട ഘട്ടം വരുമ്പോഴൊക്കെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ വാക്കൌട്ട് നടത്തുന്നതിന് മുൻപൊക്കെ ചെയ്യുന്ന പ്രസംഗം സാഹൂതം വളരെ സ്റ്റഡീഡ് ആണോ എന്നതൊക്കെ സാഗൂതം ശ്രദ്ധിക്കുകയാണ് രാഹുൽ ഗാന്ധി നല്ലൊരു പ്രാസംഗികനായി വളരുകയാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി അദ്ദേഹം പരുവപ്പെട്ടു വരികയാണ് മണിപ്പൂർ വിഷയത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ചിലപ്പം യോജിക്കാൻ ആവില്ലായിരിക്കും പലർക്കും പക്ഷേ അദ്ദേഹത്തിന് സ്റ്റഡീഡായി റെസ്പോൺസ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് വെൽ റെഡ് ആണ് നല്ലപോലെ വായനയും ഉള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രതിപക്ഷ നേതാവ് നിലയിൽ ശോഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് മാത്രമല്ല ശബ്ദായമാനമായ രംഗങ്ങൾ പാർലമെന്റിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷത്തെ നമ്പേഴ്സ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ലോക്സഭാംഗങ്ങളുണ്ട് അതുപോലെ ഭരണപക്ഷത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അറുപത് എണ്ണത്തിൻ്റെ വ്യത്യാസം മുൻപുണ്ടായിരുന്ന ഇരുന്നൂറോളം എണ്ണത്തിന്റെ വ്യത്യാസം ഇപ്പോൾ അറുപതായി ചുരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ശക്തമായ പ്രതിപക്ഷത്തിന്റെ സ്വരമായി പാർലമെന്റിൽ ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നതാണ് ായ ചോദ്യം അതാണ് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കമ്മിറ്റികൾ അത് വളരെ പ്രധാനമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റി ഇവിടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണ് ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ ചെലവുകൾ ദൈനംദിന ചെലവുകളും മറ്റു ചെലവുകളും എല്ലാം ചേർത്ത് പരിശോധിക്കുന്ന സമഗ്ര പരിശോധനയുള്ള കമ്മിറ്റിയാണ് പി എ സി പലപ്പോഴും പല ക്രമക്കേടുകളും പല വിവാദങ്ങളും സ്കാമുകളും കുംഭകോണങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് നിർണായക റോൾ വഹിക്കാൻ സാധിക്കും പ്രധാനമന്ത്രിയെ പല കാര്യങ്ങളിലും മന്ത്രിസഭയെ ഉൾപ്പെടെ മുൾമുനയിൽ നിർത്താൻ സാധിക്കും പക്ഷേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായി ഭരണകക്ഷിക്കായിരിക്കണം അവിടെ മുൻതൂക്കം ചെയർമാൻ മാത്രം പ്രതിപക്ഷത്തുനിന്നായതുകൊണ്ട് കാര്യമില്ല ചെയർമാനും കുറേ അംഗങ്ങളും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്വരം അവിടെ വരുന്ന് കേൾക്കും അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളിൽ പല കമ്മിറ്റികളിലും പ്രത്യേക അംഗത്വമുണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു എക്സ് ഒഫീഷ്യോ അംഗമാണ് അതുമാത്രമല്ല നിയമനങ്ങളുടെ പാനലുകളിൽ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ വിവാദ കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം സമീപ ഭൂതകാലത്തുള്ളതാണ് അതായത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ ഒരു അംഗവും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന പാനലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് അതുപോലെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന പാനലാണ് യഥാർത്ഥത്തിൽ പല കമ്മിറ്റികളെയും നിയമിക്കുന്നത് സി ബി ഐ ഡയറക്ടറെ നിയമിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറെ നിയമിക്കുന്നത് അതുപോലെ പല കമ്മിറ്റികൾ പല വിവിധങ്ങളായ ഗവൺമെന്റ് ഏജൻസികളുടെ നിയമന ചുമതലയിലെ പാനലിലെ ഒരു സജീവ സാന്നിധ്യമാക മിക്കവാറും മൂന്ന് അംഗ പാനൽ ആ പാനലിലെ സജീവ സാന്നിധ്യമായിരിക്കും പ്രതിപക്ഷ നേതാവെന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്വരം ഒരുപക്ഷെ അങ് കേൾക്കും പക്ഷെ അംഗീകരിക്കപ്പെടില്ലായിരിക്കും പ്രധാനമന്ത്രിയും ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം വരുമ്പോൾ ഭരണപക്ഷത്തിന് മുൻകൂ മുൻതൂക്കമുള്ളത് കൊണ്ട് സ്വാഭാവികമായി അവരാഗ്രഹിക്കുന്ന ആളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും പക്ഷേ ജനങ്ങളോട് ഒരു അദ്ദേഹം കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്ന പേരെന്താണ് പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന പേരാകണമെന്നില്ല അത് എത്രത്തോളം കൺസെൻസസ് അവിടെ സാധ്യമാകും രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രധാനമന്ത്രിയോടും മറ്റു പാനലിലെ മറ്റൊരു അംഗത്തോടും സഹകരിച്ച് മുന്നോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വളരെ നിർണായകമായ പാർലമെന്റിന്റെ അകത്താണെന്ന് തന്നെ പറയാം കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റികളുടെ സാന്നിധ്യത്തിലൂടി രാഹുൽ ഗാന്ധിക്ക് തന്റെ പ്രസൻസ് അറിയിക്കാൻ സാധിക്കും ഇതുവരെ അങ്ങനെ ഒരു വലിയ ആനുകൂല്യം ലഭിച്ചിട്ടില്ലായിരുന്നു ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ണിയുടെ നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി ഔപചാരികമായി ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടി തെരഞ്ഞെടുത്തിട്ടില്ല അങ്ങനെ ഒരു ആളില്ല ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പൊതുവെ ഒരു നേതാവ് ഒരു എടുത്തു കാണിക്കാൻ ഉറച്ച നേതാവുന്നില്ല സ്വാഭാവികമായി പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് നൂറിലധികം മെമ്പേഴ്സ് ഉണ്ട് നൂറ്റി ഒന്ന് അംഗങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നൂറ്റി ഒൻപത് പേര് തെരഞ്ഞെടുക്കപ്പെട്ടവർ രണ്ടുപേര് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നൂറ്റി ഒന്ന് അംഗങ്ങളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരിൽ ഈതിന്റെ നേതാവിനെ സ്വാഭാവികമായി പ്രതിപക്ഷത്തെ മറ്റ് ഘടക കക്ഷികൾ കൂടി അനുസരിക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ സ്വാഭാവികമായ ഒരു അനുസരണം ഉണ്ടാകണമെന്നില്ല കാരണം വൈജാത്യം ഉള്ള പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശ്രമകരമായ ഒരു ജോലി ഉണ്ട് സോണിയാഗാന്ധി മുൻപ് ചെയ്ത അതേ ജോലി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു പ്രതിപക്ഷ നേതാവ് അപ്പൊ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ആ ആദ്യ ആ ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഘടക കക്ഷികളെ ഇപ്പൊ യു പി എയുടെ ഒരു ഫോർമേഷൻ ഒക്കെ മുമ്പുള്ള കാലമാണ് അപ്പൊ യോജിച്ച് നിർത്താൻ കഴിഞ്ഞ പോലെ പിന്നെ യു പി എ ചെയർപേഴ്സൺ എന്ന നിലയിൽ സോണിയാഗാന്ധി ദീർഘകാലം ഘടക കക്ഷികളെ ഒന്നിച്ചു നിർത്തി ഈ റോളുകൾ എല്ലാം കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ വന്നു ചേരുകയാണ് ഫ്ലോർ മാനേജ്മെന്റ് സാധിക്കണം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും പാർലമെന്റ് സമ്മേളനമുള്ള എല്ലാ ദിവസവും രാവിലെ എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ ഒരുമിച്ച് ഒരു ചേംബറിൽ ഒത്തുകൂടി കാര്യങ്ങൾ അന്നത്തെ അജണ്ട അനുസരിച്ചുള്ള നിലപാടുകളെ കുറിച്ച് ഒരു ധാരണയിലെത്തി പരസ്പരം വിരുദ്ധങ്ങളായ കമന്റുകൾ പറയാതെ ഫ്ലോർ മാനേജ്മെന്റ് സമഗ്രമാക്കാൻ സമ്പുഷ്ടമാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു ആ ശ്രമത്തിൽ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആക്റ്റീവ് പങ്കാളിത്തം വേണ്ടിവരും ഒരുപാട് ഈഗോ ഉള്ള ആളുകളാണ് നേതാക്കൾ ഘടകക്ഷികൾ നേതാക്കൾ അവരെല്ലാം അവരവരുടേതായ സാമ്രാജ്യങ്ങൾ സ്വാഭാവികമായി ഉണ്ട് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തു പോകേണ്ട ഒരു ഞാനിന്മേൽ കളിയാണ് ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആയിരിക്കും രാഹുൽ ഗാന്ധി നടത്തുക അതാണ് മൂന്നാമത്തെ റോൾ ഒരു റോൾ കൂടി ഉണ്ട് അതാണ് ഒരുപക്ഷെ രാജ്യം മുഴുവൻ ോക്കുന്ന മുഖം ഇപ്പോൾ ഭാരത ജോഡോ യാത്രയിൽ ടീഷർട്ടും കറുത്ത ട്രൗസേഴ്സും അണിഞ്ഞ് എത്തിയ രാഹുൽ ഗാന്ധി അത് ഒരു ബ്രാൻഡായി മാറി അദ്ദേഹം ഫൈറ്റിങ്ങിന്റെ നാളുകളാണ് ഇപ്പോൾ ഫൈറ്റിങ്ങിന്റെ നാളുകൾ കഴിഞ്ഞു അധികാരത്തിലെത്തിയിട്ടില്ല എങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നത് ഉത്തരവാദിത്തമുള്ള ചുമതലയാണ് അതുകൊണ്ട് രാജ്യം മുഴുവൻ ഇങ്ങനെ പാൻഡം ടീഷർട്ട് കൊണ്ട് നടക്കുന്ന ഒരാളെ അല്ല ഒരു പക്ഷെ പ്രതീക്ഷിക്കുന്നത് രൂപത്തിൽ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം കുർത്താ പൈജാമയിലേക്ക് അദ്ദേഹത്തിന്റെ പഴയ വേഷമായ കുർത്താ പൈജാമയിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഇരുത്തം വന്ന ഒരു രൂപം അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഇപ്പോൾ മോഡിയെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു പക്ഷെ പലപ്പോഴും കുറച്ചൊക്കെ മിതത്വം കൂടി പാലിക്കേണ്ട ഒരു അവസ്ഥ വരും കുറച്ചുകൂടി അടുത്തുള്ള വിശകലനങ്ങളും പഠനങ്ങളും എല്ലാം ഒരു സ്റ്റേറ്റ്സ്മെൻഷിപ്പ് താൻ പ്രധാനമന്ത്രിയാകാൻ നാളുകളിൽ പ്രധാനമന്ത്രിയാകാൻ അല്ലെങ്കിൽ ഈ ഷാഡോ ക്യാബിനറ്റിൽ നിന്നും യഥാർത്ഥ ക്യാബിനറ്റിന്റെ തലവനായി മാറാനുള്ള ത്രാണി തനിക്കുണ്ട് എന്ന് ജനങ്ങൾക്ക് കൂടെ തോന്നണമല്ലോ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഒരു ജനനായകൻ എന്ന നിലയിൽ ഇപ്പൊ മോദിക്കുള്ള ജനപ്രീതി അത് പാൻ ഇന്ത്യ ജനപ്രീതിയാണ് അതുപോലെയുള്ള ജനപ്രീതി നേടിയെടുക്കാൻ ഈ പദവി തീർച്ചയായും സഹായകരമാകും ലെങ്ത് ആൻഡ് ബ്രഡ് ആൻഡ് ബ്രെഡ് രാഹുൽ ഗാന്ധി ഓൾറെഡി സഞ്ചരിച്ചു കഴിഞ്ഞതാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ അഞ്ചു വർഷം ഒരുപക്ഷെ അഞ്ചു വർഷം ഗവൺമെന്റ് പൂർത്തിയാക്കും എന്ന് കരുതിയാൽ ഈ അഞ്ചു വർഷം രാഹുൽ ഗാന്ധിക്ക് പഠനത്തിന്റെ കാലമാണ് കുറച്ചുകൂടി ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് നയചാരുത അത് പഠിക്കാനുള്ള അവസരമാണ് അൻപത്തിനാല് വയസ്സിൽ നിന്നും ഈ പാർലമെന്റ് കാലാവധി കഴിഞ്ഞ് അൻപത്തി ഒൻപത് വയസ്സിലെത്തുമ്പോൾ അദ്ദേഹം സർവതാ പ്രധാനമന്ത്രി പദത്തിലേക്ക് യോഗ്യനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചുമതലയിൽ വന്ന് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ചതുർമാന മുഖങ്ങളുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി എന്താണ് പ്രതീക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയിൽ നിന്നും എന്താണ് ഇന്ത്യക്ക് ജനങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് നിയമ സംവിധാനത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നതായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം